Hi guys, welcome to another episode of Explore Record. So, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പുല്ലും കാര്യങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് കേരളമോ അല്ലെങ്കിൽ പഞ്ചാബോ ഒന്നുമല്ല. ഇത് നമ്മുടെ യു എ ഇയിലെ റാസൽ ഖൈമയിലെ ഒരു കൃഷിയിടത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ റാസൽ ഖൈമയിലുള്ള ഒരു കുറച്ച് കൃഷികൾ നടക്കുന്ന ഒരു ഏരിയക്കാണ് വന്നിട്ടുള്ളത്. ഭയങ്കര വലിയ ഏരിയ ആണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ നമുക്ക് ഡ്രോണിൻ്റെ കുറച്ച് ഷോട്ടുകൾ എടുക്കാം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക, ലാസ്റ്റ് ഡ്രോൺ ഷോട്ട്സ് ഉണ്ടാവും. അതുകൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷേ ഇന്ന് സ്പെഷ്യലി ഇവിടെ നമ്മൾ ഇവിടെ എത്തിപ്പെടാൻ കാരണം, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ യു എ ഇയിലെ ഒരു ബിസിനസ് സാമ്രാജ്യം, അയാളുടേതായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞ ഒരു ആളുടെ ഫാമിലേക്കാണ്. ആളാരുമല്ല, കുറേ ആളുകൾക്കൊക്കെ സുപരിചിതനായിരിക്കും. വിജയേട്ടനെ എല്ലാവരും അറിയുന്നുണ്ടാവും. പല എപ്പിസോഡുകളിലും പല ഡോക്യുമെൻ്ററികളിലൊക്കെ മുന്നേയും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരും അറിയുന്നുണ്ടാവും. അപ്പോൾ വിജയേട്ടൻ്റെ ഫാമിലേക്കാണെന്ന് ഞങ്ങൾ പോകുന്നത്. വിജയേട്ടൻ അവിടെ ഇല്ല, പക്ഷേ നമുക്ക് വിജയേട്ടൻ്റെ ഫാം വിശദമായിട്ട് കാണാം കേട്ടോ. എന്താലേ എത്ര വലിയ ഏരിയയാണ് ഇങ്ങനെ പുല്ല് പിടിപ്പിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്നു പറയും. അപ്പോൾ നമ്മൾ അവർ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊക്കെ എന്തിനാണ്. അവർക്കും ഇതേപോലെ എന്തെങ്കിലും കൃഷികളുണ്ടോ ഇല്ലേ, അതോ വേറെ ടൈപ്പ് എന്തെങ്കിലും കൃഷികളാണോ, എല്ലാം നമുക്ക് അവിടെ പോയിട്ട് കണ്ട് കാണാം കേട്ടോ. ആ ഗൈസ്, അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഫാമിൻ്റെ ഉള്ളിലെ ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവർക്കൊരു വലിയൊരു വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ആ ടാങ്ക് രണ്ട് ടാങ്കായിട്ടാണ് ഉള്ളത്. വലിയൊരു ടാങ്കും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ടാങ്കും ഉണ്ട്. ഇവിടെ തന്നെ പല മരങ്ങളും, ഫുൾ മരങ്ങളാണ് കേട്ടോ. ഫുൾ മരങ്ങളും ഫുൾ കൃഷിയും കാര്യങ്ങളുമാണ് ഇവിടെ. അപ്പോൾ ശരിക്കും ഈ അഞ്ചെട്ട് മാസം ഇവിടെ റിയലി അടിപൊളിയായിരിക്കും. ഫുൾ എല്ലാം ഗ്രീനിഷ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അവിടെ ഇവരെ കുളം. ഈ ഇതിലാണ് വാട്ടർ സ്റ്റോറേജ് ചെയ്യുക. താഴത്തേക്ക് വേണ്ട ഇതിൽ വാട്ടർ എപ്പോഴും നിറച്ച് വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്നാണ് പമ്പ് ചെയ്തിട്ട് മറ്റുള്ള തോട്ടങ്ങളിലേക്കൊക്കെ എത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ തോട്ടങ്ങൾ പോയി കണ്ടാലോ. താഴെ ഒരുപാട് തക്കാളിയുടെ തോട്ടവും അതേപോലെ തന്നെ വഴുതനങ്ങി ഉണ്ടെന്ന് പറഞ്ഞത്. വലിയൊരു ഏരിയയിൽ തന്നെ അവർ ഒരു വീട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതൊരു തോട്ടത്തിൻ്റെ നടുവിൽ മാത്രമല്ല, അതൊരു കുന്നിൻ പുറത്താണ് ഇത് നിൽക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുന്നിൻ പുറത്താണ് നിൽക്കുന്നത്. ഇതാണ് ഇവിടെയാണ് അതിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അവിടുന്ന് നമ്മളിങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടല്ലേ ഇത്രയും ഈ വെള്ള കളറ് കാണുന്നത്. മൊത്തം ഗ്രീൻ ഹൗസ് പോലെ ടെൻ്റ് ഉണ്ടാക്കിയതാണ്. അതിനുള്ളിലാണ് ഇവിടുത്തെ തക്കാളി കൃഷി മൊത്തം വരുന്നത് കേട്ടോ. കേബേജും മറ്റുള്ള കൃഷികളൊക്കെ ഉണ്ട് ഇപ്പുറത്ത്. ഇത് തക്കാളി കൃഷിയാണ്, ഫുള്ള് തക്കാളി കൃഷിയാണ് കേട്ടോ. ഇത്രയും വലിയ ഏരിയയിൽ ഫുൾ തക്കാളി കൃഷിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണുന്നുണ്ടാവും കേട്ടോ. ഇത്ര ഏരിയയിലാണെന്നറിയോ, അത് പരന്ന് പന്തലിച്ച് കിടക്കുകയാണ് കേട്ടോ. അത്രയും പ്രൊഡക്ഷൻ അവർക്ക് ഇവിടെ നിന്ന് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഏരിയയിൽ തക്കാളി കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടെ താഴത്തേക്ക് ഈ വഴി അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് എത്തും. ആ താഴത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നിറയെ ഖജൂറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം ഡേറ്റ്സിൻ്റെ തോട്ടങ്ങൾ. അതൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് താഴത്തേക്കുള്ള വഴി ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ മേലെയാണ് ഞാൻ പറഞ്ഞ ഖജൂറുകൾ മൊത്തം ഉള്ളത്. നമ്മൾ പകുതി ഇറക്കം, പകുതി വഴി വന്നിട്ട് നിൽക്കുകയാണ്. ഇത് ഭംഗിയാ നോക്കി. ഈ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തെ മേലെ നിന്ന് കണ്ടിട്ടുള്ള വഴുതനങ്ങ തോട്ടങ്ങൾ കേട്ടോ. കുറച്ചൊന്നുമല്ല, ഒരുപാട് ഏരിയ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ടോ, ഇതുണ്ടോ വഴുതനങ്ങ. ഒരുപാട് ഏരിയയിൽ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അതേപോലെ ഫുള്ള് വഴുതനങ്ങയാണ് കേട്ടോ. ഓഫ്, എന്താ ഭംഗിയില്ലേ, അടിപൊളിയായിട്ടോ. ഭയങ്കര വ്യൂ ആട്ടോ, ഭയങ്കര സീനിക് വ്യൂ ആണ് കണ്ടോ.
ഇവർക്കൊരുപാട് വേറെയും കൃഷികൾ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഏകദേശം എന്താ പറയുക, അതിൻ്റെയൊക്കെ എൻഡായി. അതുകൊണ്ട് ഇപ്പോൾ വഴുതനങ്ങയും തക്കാളിയും മാത്രമേ ഇപ്പോൾ കൃഷിയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ആ കൃഷികളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുഭാഗം കാണുന്നത് കേട്ടോ. എഡ തൂർന്ന് വഴുതനങ്ങ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും വഴുതനങ്ങ, അതിനിടയിൽ ചെറിയ ചെറിയ മരങ്ങൾ. ആ മരങ്ങൾ എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയോ. ശരിക്കും ഇവിടുത്തെ ഒരു സായാഹ്നമൊക്കെ വന്നിട്ട് ഒരു ഈവനിങ്ങിലൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇറ്റ്സ് ഓസം. കൃഷി ഒരു മരുഭൂമിയാണിത്. ഈ മരുഭൂമി ഇത്രയും ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫലഭൂയിഷ്ഠമുള്ള മണ്ണും അതേപോലെ തന്നെ ഇത്രയും കൃഷികളും ചെയ്യണമെങ്കിലും അത് ഇങ്ങനെ കൊണ്ട് നടക്കണമെങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളം എവിടുന്ന് എവിടെയാണ് എന്താ പറയുക വിജയേട്ടൻ എത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവും. ശരിക്കും ഇതിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഇത്രയും നമ്മളൊരു വീട്ടിലൊരു ചെടി വെച്ച് പിടിപ്പിക്കാനുള്ള, അതും പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ യു എയിൽ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇല കരിഞ്ഞോ ഇലതായോ അത് കരിഞ്ഞു പോകുന്നുണ്ടോ, കറക്റ്റ് വളമുണ്ടോ, കറക്റ്റ് വെള്ളമുണ്ടോ എന്തൊക്കെ നോക്കണം അല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു കൃഷി അതും ഈ മരുഭൂമിയിൽ ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് ശരിക്കും ആറ്റ്സ് ഓഫ് ചെയ്യണ്ട നമ്മൾ. ഇതൊക്കെ സ്പ്രിംഗ് ഒനിയനാണ് കേട്ടോ. ഇതൊക്കെ ഒനിയൻ വലുതായിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അടിയിലൊക്കെ ഒനിയൻ ഉണ്ടോയെന്ന് അറിയില്ല. ആ ഇതൊക്കെ അങ്ങനെ സംഭവം അത് തന്നെ കേട്ടോ. ഇത്രയും വലിയ ഏരിയയിൽ ഫുൾ ഒനിയനാണ് കേട്ടോ. ഒനിയൻ പൂത്തിരിക്കുന്നു. എന്ത് ഭംഗിയല്ലേ. അപ്പോൾ പൂ കാണാൻ ഒനിയൻ്റെ പൂവ്. തക്കാളി പാക്കിങ് ചെയ്യുന്ന ഏരിയയാണ്. കണ്ടോ, അതൊക്കെ തക്കാളിയുടെ ഗ്രീൻ ഹൗസസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തക്കാളി പാക്കിങ് ഏരിയ. ഡെയിലി പാക്ക് എടുത്തതൊക്കെയാ അത്? ഡെയിലി ഇത്രയും പാക്കുകൾ ദുബായ് മാർക്കറ്റ് ചത്തേക്കാ ആണോ? ഇത്രയും തക്കാളി ഡെയിലി ആണോ? ഇതൊക്കെ ബോക്സ് അവർ അടുക്കിടുക്കി വെച്ചതാണ്. കണ്ടോ, ഫുൾ പാക്ക് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മളിത് നേരെ ദുബായ് മാർക്കറ്റിലേക്ക് എത്തും കേട്ടോ. അതുണ്ടോ, ഇത് ഇത്രയും ആൾക്കാരാണ് കേട്ടോ ഇവിടെ പാക്ക് ചെയ്യാൻ ഡെയിലി. ഇത് പാക്ക് ചെയ്യണവരല്ലാണ്ട് തന്നെ ഇതിനുള്ളിൽ ഇത് പ്ലക്ക് ചെയ്യണവരുണ്ട്. ഇതൊരു ലോഗാണ് കേട്ടോ. ഓ ഇത് ഓക്കെ. ഇത് വെറും ഒരു ഗ്രീൻ ഹൗസ് മാത്രമാണ്. ഇതേപോലത്തെ ഒരുപാട് ഗ്രീൻ ഹൗസുകളുണ്ട്. നമ്മൾ മേലെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ കണ്ടതിൽ ഒരെണ്ണം മാത്രമാണിത്. വീണ്ടും ഇതിൻ്റെ അത്ഭുതം അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. കാരണം ഇതൊരു മരുഭൂമിയാണ്. ആ മരുഭൂമിയിലാണ് ശരിക്കും പറയില്ലേ, മരുഭൂമിയിലൊക്കെ പൊന്ന് വിളയിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇത്രയും എത്രത്തോളം ഇതിൻ്റെയൊക്കെ ബാക്കിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവും എന്നുള്ളത്. ഇത് ഇതൊരു സീസണലാണ് കേട്ടോ. കാരണം ഇത് പേപ്പറിലോട് കൂടി ഇതൊക്കെ നിർത്തും. കാരണം ഇതൊന്നും എയർ കണ്ടീഷൻഡ് അല്ല, ഓപ്പൺ എയറിൽ. ജസ്റ്റ് ഇതിൻ്റെ മേലെ നെറ്റും സൈഡിൽ നെറ്റും ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇൻസെക്ട്സിനും മറ്റുള്ളതിനൊക്കെ ഒന്ന് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇത് അങ്ങനെ ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ വളരുന്നതല്ല. ഇത് ഫുൾ എല്ലാം ഇവിടുന്ന് പോണത് നേരെ ദുബായ് മാർക്കറ്റിലേക്കാണ്. ദുബായ് മാർക്കറ്റിൽ അവർക്ക് തന്നെ ദുബായ് മാർക്കറ്റിൽ ഷോപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അടുത്തൊരു മാസം കൊണ്ട് ഇതിൻ്റെയൊക്കെ സീസൺ അവസാനിക്കും. അപ്പോൾ അതുവരെയാണ് ഇതിൻ്റെ ഈ ഒരു 6 മാസമാണ് ശരിക്ക് ഇവരെ ഇവിടുത്തെ കൾട്ടിവേഷൻ വരുന്നത്. പിന്നെ വേറെ ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ വളരുന്നതുണ്ട്. അത് ഇപ്പോൾ ഇവിടെ റൈറ്റ് നൗ ഇവിടെ ഇല്ല. ആക്ച്വലി നമ്മളിവിടേക്ക് എത്തിപ്പെട്ടത് വിജയേട്ടനെ പറ്റി ഒരുപാട് അറിയും. കാരണം അത് മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടിട്ട് ഒരുപാട് അറിയും. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ വൈഫും വിജയേട്ടൻ്റെ മോളും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഇതേപോലത്തെ ഒരു സീസണൊന്നും ആയിരുന്നില്ല, അത് വേറൊരു ടൈമിലായിരുന്നു വന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിനൊരു കുളിർമ തരുന്ന സ്ഥലം തന്നെ ഉണ്ട്.
അതുകൊണ്ട് ഈ പഴുത്തതൊക്കെ ഇപ്പോൾ ഈ സൈഡിലേക്കൊന്നും എത്തിയിട്ടില്ല, പൊട്ടിച്ചിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഈ പഴുത്തതൊക്കെ ഇവിടെയുള്ള ഈ പഴുത്തതൊക്കെ ഡെയിലി ബേസിസിലാണ് ഇവർ പ്ലക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ബേസിസിൽ ഇത് പ്ലക്ക് ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തും. അപ്പോൾ ഇതുണ്ടോ, ഇവിടുത്തെ ഒന്നും പഴുത്തതൊന്നും പ്ലക്ക് ചെയ്തിട്ടില്ല. പൊട്ടിച്ചോക്കല്ലേ. ഇതിപ്പോൾ ഇവർ ഇതൊക്കെ പറിക്കുന്ന പ്രോസസ്സിലാണ് കേട്ടോ ഉള്ളത്. അവരിതേപോലെ പറിച്ച് ബക്കറ്റിലാക്കിയിട്ട് അവിടെ പാക്കിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോട്ടാ. അവിടെ ഒക്കെ പറിക്കുന്നുണ്ട്, പാക്കിങ്ങിൻ്റെ പരിപാടികളിലാണ് കേട്ടുള്ളത്. അവരാണ് ഇത് ബോക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാ സൂപ്പർവൈസർ, ഇത് മൂപ്പരാണ് ഇവിടുത്തെ സൂപ്പർവൈസർ കേട്ടോ. അതിൻ്റെ ഒക്കെ അപ്പം അബ്ദുൽ നബി. ആ ഓക്കെ, മൂപ്പരാണ് ഇവിടുത്തെ സൂപ്പർവൈസർ, ഇവരൊക്കെ നോക്കണത് മൂപ്പരാണ്. നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ മേലേക്ക് കയറുകയാണ്. നമുക്ക് അവിടെ ചോളത്തിൻ്റെ ഒരു തോട്ടമുണ്ട്, അത് നമ്മൾ കാണാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് അവിടെ കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാമല്ലേ, എന്താ കയറ്റെന്നറിയാം. ഓഹ്, പക്ഷേ ഇവരെ ഗസ്റ്റ് ഹൗസിൻ്റെ ഏരിയ ഉണ്ടല്ലോ, സൂപ്പർബ് ഏരിയ ആണ് കേട്ടോ. ഭയങ്കര വ്യൂ ആണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ. ചോളത്തിൻ്റെ പാക്കിനെ തോന്നുന്നു കേട്ടോ. ഉണ്ടോ, ഇത് വണ്ടിയിൽ മൊത്തം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിവിടുത്തെ ചോളത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകാന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾക്ക് ചോളത്തിൻ്റെ തോട്ടത്തിലൊന്ന് പോയേക്കാം. സൂര്യൻ അസ്തമിച്ചിട്ടോ, അസ്തമിച്ചിട്ടില്ല, ആ മലയുടെ അടിവാരത്തേക്ക് പോയിക്കണ സൂര്യൻ. ഭയങ്കര വലിയൊരു ഏരിയ ആണ് കേട്ടോ, സൂപ്പർബ് ഏരിയ തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഉണ്ടല്ലോ ഒരുപാടുണ്ട് ചോളത്തിൻ്റെ തോട്ടത്തിൻ്റെ ഏരിയകൾ. ഓഹ്, എന്ത് ഭംഗിയല്ലേ, സൂപ്പർബ് ലുക്ക് കേട്ടോ. ഇതൊക്കെ ഒരു മരുഭൂമിയാണ്, വീണ്ടും വീണ്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ ഒരു മരുഭൂമിയാന്ന് പറയുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. കേട്ടോ, ഈ ചോളത്തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള സ്ഥലത്തിൻ്റെ സ്ഥിതിയാണ് ഈ കാണുന്നത്. ഇതേപോലത്തെ മരുഭൂമിയാണ് ഒറ്റടിക്കുന്നുണ്ടോ. പക്ഷെ എന്താണല്ലേ, ചോളം ഉണ്ടായി നിൽക്കണുണ്ടോ നിങ്ങൾ. ഇതൊന്നും മത്തനാ, ഇത് മത്തന അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ പണിക്കാരുടെ ഇവിടെ ഇവരവിടെ അവർ വൈകിട്ടത്തുള്ള ഫുഡാണ് കേട്ടോ. ഫുഡിൻ്റെ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാ റുമാൽ റൊട്ടി പറഞ്ഞത്തെ. ആഹാ, ഈ ഡ്രം മൗണ്ട് ഇങ്ങനെയൊരു ഉപയോഗം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെയുണ്ടാവും തീ. ഇതാണ് ഇപ്പോൾ വരുന്ന് തുടങ്ങിയ സംഭവം. എന്താ സെറ്റപ്പ് അല്ലേ.
അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫാമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് റാസൽ കൈമയിലാണ്. ഇവിടെ ഇതൊരു ഒരു ഫാം മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫാമുകൾ ഉണ്ട്. ഇങ്ങനെ നല്ല വലിയൊരു ഏരിയയാണ്. അതൊരു ഒരു മല മടക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ ശരിക്കും എനിക്ക് പ്രചോദനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതൽ കമൻറ്റുകൾ ചെയ്യുക. എൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയുക. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ വിലപ്പെട്ട കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ഷാജഹാൻ.